മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സാധാരണ നമ്മൾ കുറച്ച് ക്യാഷ്വലായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ ഇന്ന് ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് പോകുന്ന സമയത്തെ എൻ്റെ ഉമ്മ പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഞാൻ യൂസഫ് ഭായിനെ കാണാനായിട്ട് പോവുകയാണ്, ചിലപ്പോൾ ഒരു വീഡിയോ കിട്ടും കേട്ടോ ഉമ്മ. ഉമ്മ എന്നോട് പറഞ്ഞു അടക്കുക എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഉമ്മക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, എന്നാലും വളരെ സന്തോഷം. ഉമ്മക്ക് എൻ്റെ പ്രത്യേക സലാമും ഉമ്മക്ക് ആരോഗ്യവും ആയുസ്സും മാമിലാവും ഇസ്സത്തും സമ്പത്തും സമാധാനവും ഉപകാരവും ചെയ്യട്ടെ ഉമ്മക്ക്. ലോകത്തിലെല്ലാ ഉമ്മമാർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. ഖുർആൻ പറയുന്നു, ഓബിൽ വാലിദൈൻ ഇഹ്സാന, നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യമാണ്. അങ്ങനെ ഒരു കാരുണ്യം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഉയർച്ച ഉണ്ടെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് താഴ്ച മാനസികമായും ശാരീരികമായും. അപ്പൊ അങ്ങനത്തെ ഒരു ഉമ്മക്ക് ഞാനൊരു മജുമു അത്ര കൊടുത്തായി. പഴയ കാലത്ത് എന്റെ ഉമ്മയും വല്യമ്മയും ഒക്കെ നിസ്കാരപ്പായില് മജുമു അത്തറ് പറ്റാണ്. അപ്പൊ അതിന്റെ ഒറിജിനൽ ഇത് ഉണ്ടാക്കുന്നത് കനൂജ് എന്ന് പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശ്. അതുണ്ടാക്കുന്ന ഈ മജുമു മാത്രം ഉണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറിയുടെ ഓണർ എന്നെ വന്ന് കാണുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലഖ്നൌവിൽ എന്റെ സുഹൃത്ത് എൻ്റെ അവിടുത്തെ റീജിയണൽ ഡയറക്ടറുണ്ട് മിസ്റ്റർ ജയകുമാർ, ആ ജയകുമാറുമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇത് ഈ മജുമു ഉണ്ടാക്കുന്ന ആളും വന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എനിക്ക് ഈ മജുമു പ്രസൻറ്റ് ചെയ്തു. ആ മജുമു പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയുടെ ഓർമ്മ വന്നു, കാരണം ഉമ്മയുടെ നിസ്കാരപ്പായാലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു നോക്കി കുറേ അധികം ഉണ്ടാക്കി. ഏത് ഉമ്മമാർ എന്നെ പറ്റി അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ആ ഉമ്മമാർക്ക് ഞാൻ മജുമു കൊടുക്കാം. ഇബാദുർ റഹ്മാന്റെ ഉമ്മക്ക് ഇൻഷാല്ലാ മജുമു കൊടുക്കും. ഇബാദുർ റഹ്മാന്റെ ഉമ്മക്ക് ഇത് ഫസൽ റഹ്മാൻ റഹ്മാൻമാരാണ്, ഉമ്മക്ക് മജുമു കൊടുക്കാം. മജുമു തന്നെ കൊടുത്തേക്കാം. ഹാപ്പിനെസ് എങ്ങനെയാണ് ക്രിയേറ്റ്? ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ ആ ഒരു വീഡിയോ, അന്നത്തെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടപ്പോഴും ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് പോലും ഏറ്റവും കൂടുതൽ റീച്ച് കൊടുത്തൊരു സാധനം. പക്ഷെ അത്രയും ആളുകളുടെ മനസ്സിൽ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഞാൻ ഇവിടെ വന്നപ്പോൾ പല ആളുകളോടും ചോദിച്ചു, അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പിനെസ്. അത് ഞാൻ പറയാം, അത് നാച്ചുറൽ ആയിട്ടുണ്ടായതാണ്. ഞാൻ അവരെ അറിയില്ല, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അവരെ പറ്റി ഒരു അറിവുമില്ല. അപ്പൊ അങ്ങനെ വന്നുപോയി. പക്ഷേ ഞാൻ അവരെ കണ്ടു, അതെന്റെ ഉത്തരവാദിത്തം, ഞാൻ കേട്ടിട്ട് ചെയ്യില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ ദീനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരുടെ കഥ അറായിത്തല്ലതി യുക്കദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലതി യദ്ഹു അൽയതീമ വലാ യഹന്നു വലാ തആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളുടെ അരികത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുമ്പോഴും അവരെ നിങ്ങൾ ആട്ടി ഓടിക്കപ്പെടുന്നുണ്ടോ? അതുമാതിരി തന്നെ നിങ്ങളെയും ഞാൻ ദീനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും. എല്ലാ മതത്തിലും അതന്നെ പറഞ്ഞു, മാതാ പിതാ ഗുരു ദൈവേ. എന്താ പറയണത്, മാതാക്കളും പിതാക്കളും നിങ്ങൾ ദൈവതുല്യരാണ്. അപ്പൊ അതേമാതിരി ഒരു ഉമ്മേൻ അതും. അതെ, തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലുത്. ഞാൻ ഇവിടെ വന്നപ്പോൾ പല ആളുകളോടും ചോദിക്കുമ്പോഴും അവരും, ഞങ്ങൾക്ക് ഈ കൊറോണ സമയത്തെ ജോലിയൊന്നും ഇല്ല, പിള്ളേരെ പഠിത്തമൊന്നും, പക്ഷെ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിനെസ്. എനിക്കൊരു സങ്കടം ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ കൊച്ചിനെ ചെറുതായി കളഞ്ഞ്, തിരുവനന്തപുരം വലുതാക്കിയെടുത്ത്. കൊച്ചി ഇപ്പൊ തിരുവനന്തപുരമുള്ള ഏഷ്യ നമ്പർ വണ്ണായിട്ട്. അതിനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് തുടങ്ങുമ്പോൾ കൊച്ചി, ഇതൊക്കെ ഒരു നാച്ചുറൽ സ്വഭാവമായിട്ട് നടക്കുന്ന. യൂസഫ് ഭായി വളരെ സന്തോഷം, എന്തായാലും പടച്ചും ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവിധ സന്തോഷം നമുക്ക്. ആക്ച്വലി എനിക്ക് സന്തോഷം, നമ്മൾ പല ആളുകളും നെഗറ്റീവ് ഈ ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും യൂസഫ് ഭായിനെ കുറിച്ച് മോശം പറയുമുണ്ടല്ലോ. ഞങ്ങൾക്ക് അതേ പറഞ്ഞ ഭയങ്കര ഒരു ഇനിയും ഈ ഒരു മുന്നോട്ട്. എല്ലാ മനുഷ്യരും എന്നെപ്പറ്റി നല്ലതാണെന്ന് പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇത്രയും ആളുകൾക്ക് ഒരു ലൈഫിൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ നല്ലത് പറയും, ഒരുപാട് ആൾക്കാർ ചീത്ത പറയും, ഒരുപാട് ആൾക്കാർ കുറ്റം പറയും, സങ്കടമൊന്നുമില്ല. അതൊന്നും അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് ഇല്ലാത്തൊരു സംരംഭം ഉണ്ടാക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് പോവുകയും ചെയ്യും. സുപ്രീം കോടതി വരെ പോകും നമ്മൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പോകും. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യം വെറുതെ ഉണ്ടാക്കി
ആൾക്കാരെ കൊണ്ട് ചീറ്റ പറയിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന കുറെ ആൾക്കാരും ഇരുന്നു പറയുന്നത് ഞാൻ ഇതൊന്നും കാണാറില്ല. എന്റെ ടീം പറയുന്നു, എന്റെ ലീഗൽ ടീം, ജീവൻ കൃഷ്ണ ബാരിസ്റ്റർ പുള്ളിയാണ് ലീഗൽ ടീം എന്ന്. അതുപോലെ ഇവിടെ സുപ്രീം കോടതിയിൽ ഏറ്റവും ടോപ്പ് ലോയറായിരുന്ന ആളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലീഗൽ ടീം വിനയ് കുമാർ. പിന്നെ ഇതിൻ്റെ ഒക്കെ സു അഗർവാൾ, അദ്ദേഹം ഇതിൻ്റെ ടോപ്പാളാണ്. അപ്പൊ അവരൊക്കെ കൂടി ചിന്തിക്കുന്നത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. എന്തായാലും സന്തോഷം, പ്രത്യേകം ദീർഘാസനം കേട്ടെ. അസ്സലാമു അലൈക്കും.